കേരളത്തിലെ മുഖ്യമന്ത്രി നടപ്പാക്കൂല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പ്രവർത്തിക്ക് ആവുമെന്ന് വെച്ചാൽ ആയിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പെട്ടെന്ന് ഒരു മന്ത്രിസഭ വീണ് അപ്പൊ എന്ത് ചെയ്യും? ചെലവ് കുറവായിരിക്കുള്ളൂ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാല്. ഇത് ഓരോ സംസ്ഥാന അംഗങ്ങളും മാറി മാറിയില്ല തെരഞ്ഞെടുപ്പ് എന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നടക്കുമല്ലോ കേരളത്തിൽ നടക്കുന്നത്, അതുപോലെ വേറെ സംസ്ഥാനങ്ങളൊക്കെ മാറി മാറിയാണ്. അപ്പൊ ഒക്കെ ഒരുമിച്ച് വരുമ്പോഴും അപ്പൊ ചെലവ് കുറയും, അത് നല്ല കാര്യമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനോട് നമുക്ക് യോജിക്കാൻ കഴിയൂല. കാരണം ഇവിടെ വളരെ വ്യത്യസ്തമായ മതസ്ഥരും വ്യത്യസ്ത കാഴ്ചപ്പാട് നിലപാടുകളുള്ള ആളുകളാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിനോട് നമുക്ക് യോജിച്ച് പോകാൻ കഴിയും. കേരളത്തിൽ നടപ്പാവാൻ സാധ്യത കുറവാണ്. ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ആ കാര്യത്തിലുള്ളത്. കേരളത്തിലെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണല്ലോ. അപ്പം നല്ലതാ, ജനങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് പോകും മുന്നോട്ട്. ഉപകരിക്കുന്ന രീതിയിലാണെങ്കിൽ ഇത്തരമൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിലും പ്രാവർത്തികമാകുമല്ലോ. അതിൽ വേറെ ഒപ്പീനിയൻ വരാം, ഒരു മറിച്ചൊരു ഇത് വരാൻ സാധ്യത. കേന്ദ്ര സർക്കാരിനെ നടപ്പാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആവും, അത് ഇവർക്ക് എതിർക്കാൻ പറ്റില്ല. അങ്ങനെ അത് കേന്ദ്രം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനങ്ങൾ അത് ശരിയായി പോകണം. ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്ന പോലെ ഇരിക്കുമല്ലോ അതിന്റെ അകത്തുനിന്ന് പോക്ക്. അല്ലാണ്ട് നമുക്ക് സ്വന്തം അഭിപ്രായം പറയാൻ പറ്റില്ല. കേരളം വിചാരിച്ചാലും അല്ലെ തമിഴ്നാട് വിചാരിച്ചാലും നടക്കൂല. മൊത്തത്തിൽ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കണം വേണോ വേണ്ടേ എന്നുള്ളത്. കേരളത്തിൽ മുഖ്യമന്ത്രി നടപ്പാക്കൂല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു പ്രയാസം ഉണ്ടല്ലോ, ഒരു രാജ്യം ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കാന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ രാജ്യത്തിന്. കേരളത്തിൽ ബുദ്ധിമുട്ടല്ലേ, അത് ഒരു ചെലവുകൾ വർദ്ധിക്കുന്നതല്ലേ. പ്രാവർത്തികമാവുമെന്ന് വെച്ചാൽ ആയിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ജനങ്ങളോടുള്ള ഒരു വേർതിരിവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ എല്ലാം ഇപ്പം യു പി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നില്ല ഓരോ മതസ്ഥരോടുള്ള വേർതിരിവ്. അത് അതുപോലെ അതെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാം ഒറ്റ ഇതിൽ ആയിക്കഴിഞ്ഞാൽ നല്ലതാണ്. കേരളത്തിലെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണല്ലോ. അപ്പം നല്ലതാ, ജനങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് പോകും മുന്നോട്ട്. ഉപകരിക്കുന്ന രീതിയിലാണെങ്കിൽ പെട്ടെന്നൊരു മന്ത്രിസഭ വീണ് അപ്പം എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു സ്റ്റേറ്റിലെ മന്ത്രിസഭ വീണെന്ന് വിട്ടുക, അപ്പം എന്ത് ചെയ്യും? കേരളത്തിൽ നടപ്പാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല ഇല്ല, എവിടെയും നടപ്പാവില്ല. അത് ആ നല്ല കാര്യമാണ്. അത് ചെലവ് കുറവായിരിക്കുള്ളൂ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാല്. ഇത് ഓരോ സംസ്ഥാന അംഗങ്ങളും മാറി മാറിയില്ല തെരഞ്ഞെടുപ്പ് എന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നടക്കുമല്ലോ കേരളത്തിൽ നടക്കുന്നത്, അതുപോലെ വേറെ സംസ്ഥാനങ്ങളൊക്കെ മാറി മാറിയാണ്. അപ്പൊ ഒക്കെ ഒരുമിച്ച് വരുമ്പോഴും അപ്പൊ ചെലവ് കുറയും, അത് നല്ല കാര്യമാണ്. അത് കേന്ദ്ര സർക്കാരിനെ നടപ്പാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആവും, അത് ഇവർക്ക് എതിർക്കാൻ പറ്റില്ല. അങ്ങനെ അത് കേന്ദ്രം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനങ്ങൾ അത് ശരിയായി പോകണം അല്ലേ. അതിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് നടപ്പാവും. കേന്ദ്ര സർക്കാരിനെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ പറ്റും, പിന്നെ കേരളത്തിന് മാത്രമായിട്ട് മാറിയിരിക്കാൻ പറ്റൂല. അതെങ്ങനെ പ്രവർത്തിയോട്ട് ഇലക്ഷൻ കമ്മീഷനല്ലേ അതിന്റെ കുറ്റാളിപ്പോ? അപ്പൊ അത് ഓരോ സ്റ്റേറ്റിലും ഓരോ സമയത്തല്ലേ ചെയ്യണത്. ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷൻ നടത്താൻ പറ്റുമോ? ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു, അത് സമിതി ഇത് ഒരുമിച്ച് നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രാവർത്തികമാവുമോ? ഏ ആവൂല, പ്രാവർത്തികമാവൂല, ഒരു ആവൂല. എന്നുവെച്ചാ ഇതിനൊക്കെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അപ്പൊ അത് ഒന്നിച്ച് നടത്താൻ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനോട് നമുക്ക് യോജിക്കാൻ കഴിയൂല. കാരണം ഇവിടെ വളരെ വ്യത്യസ്തമായ മതസ്ഥരും വ്യത്യസ്ത കാഴ്ചപ്പാട് നിലപാടുകളുള്ള ആളുകളാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിനോട് നമുക്ക് യോജിച്ച് പോകാൻ കഴിയൂല. മാത്രമല്ല പലർക്കും പല അഭിപ്രായങ്ങളും പല സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണിത്. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു വിലങ്ങുതടി ആയിട്ടായിരിക്കും ഇത് നിൽക്കുക നിലകൊള്ളുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നടപ്പാവുമെന്ന് വെച്ചാൽ കൂടുതൽ അധികാരങ്ങളും വരെ സ്വാധീനങ്ങളും ഉണ്ടാവുമ്പോൾ ഇന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുദ്ദേശിക്കുന്നതൊക്കെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ജനാധിപത്യ രാജ്യമാണ് സദ്യത്തിൽ, പലർക്കും ജനാധിപത്യം ഇല്ല. എന്താ പറയുക, നമുക്ക് ചില നിലപാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനാധിപത്യം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ അത് ഇവിടെ നടപ്പിലാകാതിരിക്കാനാണ് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പല മതസ്ഥർക്കും പല വ്യത്യസ്ത കാഴ്ചപ്പാടിൻ്റെ അവരുടേതായിട്ടുള്ള ജീവിതവും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഇന്ത്യയിൽ പല സംസ്ഥാനത്തും പല തെരഞ്ഞെടുപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് പ്രാബല്യത്തിൽ വരൂല എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. കാരണം അത് പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും രാജ്യസഭയാണെന്നുണ്ടെങ്കിലും
അതിൽ പല മാറ്റങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നാടിൻ്റെ വളർച്ചയ്ക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള സാഹചര്യങ്ങളാണ് ഓരോ തിരഞ്ഞെടുപ്പിനും വിലയിരുത്തുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ വരണം, നമ്മളെ ഒരു അഭിപ്രായം അതാണ്. കാരണം പൊതുമധ്യത്തിൽ ജനങ്ങൾക്ക് ഓരോ സമയത്തും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ നടക്കും തോന്നുന്നുണ്ടോ? കേരളത്തിൽ നടപ്പാവാൻ സാധ്യത കുറവാണ്. കാരണം മൂന്ന് പിന്നെ പാർട്ടികളും ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും മറ്റുള്ള പാർട്ടികളാണെന്നുണ്ടെങ്കിലും മുൻതൂക്കമുള്ള കേരളത്തിൽ പിന്നെ ഈ ഒരു സാഹചര്യം പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു അവസരത്തിൽ പറയാനുള്ളത്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒറ്റ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നിച്ചാകുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ട് കൂടും എന്നുള്ളതാണ്. അത് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും പൊതുജനങ്ങളിലാണെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ട് കൂടും എന്നുള്ളതാണ് തോന്നുന്നത്. കേന്ദ്രം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിലും പ്രാവർത്തികമാകില്ല. അതിൽ വേറെ ഒപ്പീനിയൻ വരാൻ, ഒരു മറിച്ചൊരു ഇത് വരാൻ സാധ്യതയില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ആ കാര്യത്തിലുള്ളത്. കാരണം ഭരണഘടന നൽകുന്ന ഫെഡറലിസത്തിൻ്റെ ഇതിനെതിരായിട്ട് ഉള്ളൊരു കയ്യേറ്റമായിട്ടാണ് അതിനെ ചിത്രീകരിക്കുന്നത്. കാരണം ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ അവരുടെ ഒരു അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുൽസിത നീക്കം എന്ന് ഈ ഇതിനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഭരണഘടന നൽകുന്ന, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരു ബില്ലായിട്ട് ഇതിനെ കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു ജനാധിപത്യ സ്വഭാവം ഈ ബില്ലിലില്ല. കാരണം അവർക്കറിയാം മൂന്നിലൊന്ന് ഭൂരിപക്ഷം വരണ്ട ഈ ബില്ലിൽ വിജയിപ്പിച്ചെടുക്കാൻ മൂന്നിലൊന്ന് ഭൂരിപക്ഷം വേണം. പക്ഷെ അത് അവർക്കില്ല, ആ ഗവൺമെൻറ്റിനില്ല. എന്നിട്ട് പോലും ഇതിനൊരു പുകമുറ എന്നതുപോലെ മറ്റ് പല ഘടകങ്ങളും രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു നിയമമായിട്ട് ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. കേരളത്തിൽ ഒരിക്കലും നടക്കത്തില്ല. കേരളത്തിലായിട്ട് മാത്രം നടക്കാനും പറ്റത്തില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്, അത് പാർലമെന്റ് പാസ്സാക്കിയാൽ മാത്രമേ കേരളത്തിന് അതിനെ കുറിച്ച് ആലോചിക്കും. കേരളം എന്നുള്ളത് ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമായിട്ട് ഇത് നടപ്പിലാക്കാനേ പറ്റത്തില്ല. എന്നാൽ പാർലമെന്റിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിന് അത് മാറി നിൽക്കാനും പറ്റത്തില്ല. അത് നമ്മുടെ ഭരണഘടനാപരമായ കാര്യങ്ങളാണ്. പക്ഷെ അത് ഭരണഘടനാപരമായ ആ കാര്യം അത് വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ബലം, അംഗബലമൊക്കെ പാർലമെന്റിൽ ഉണ്ടാകണം. പക്ഷെ അതിപ്പോൾ ഇല്ല, നിലവിൽ അവർക്കില്ല. അതുകൊണ്ട് തന്നെ അത് പാസ്സാകാൻ പോകുന്നില്ല. അത് പാസ്സാക്കുന്നത് തന്നെ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള ഒരു കയ്യേറ്റം കൂടിയാണത്.